നമസ്കാരം സ്വാഗതം ഐഎസ്ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് പത്മപുരസ്കാരം നൽകിയതുമായി ബന്ധപ്പെട്ട് മോശം പരാമർശം നടത്തിയ ടി പി സെൻകുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കേലാണ് പരാതി നൽകിയിരിക്കുന്നത് നമ്പി നാരായണന് പത്മപുരസ്കാരം നൽകിയതിനെ വിമർശിച്ച സെൻകുമാർ രാജ്യത്തെ തന്നെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് പരാതിയിൽ ആരോപിക്കുന്നു നമ്പിനാരായണനെതിരായ പരാമർശത്തിലൂടെ നീതിന്യായ വ്യവസ്ഥയും സെൻകുമാർ അപമാനിച്ചിരിക്കുന്നു ഇക്കാര്യത്തില് അന്വേഷണം നടത്തി നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് പത്മ പുരസ്കാരം നൽകേണ്ട ഒരു സംഭാവനയും നമ്പിനാരായണൻ നൽകിയിട്ടില്ലെന്ന് സെൻകുമാർ ആരോപിച്ചിരുന്നു ഇത് അമൃതിൽ വിഷം കലർത്തുന്നതിന് തുല്യമാണെന്നും അടുത്ത വർഷം ഗോവിന്ദചാമിക്കും അമിരു ഇസ്ലാമിനും മറീം റഷീദയ്ക്കും പുരസ്കാരം നൽകുന്നത് കാണേണ്ടി വരുമെന്നും സെന്കുമാര് പറഞ്ഞിരുന്നു ഐഎസ്ആർഒ ചാരക്കേസിൽ സുപ്രീംകോടതി നിയോഗിച്ച കമ്മിറ്റി അന്വേഷണം നടത്തുകയാണ് ആ സമിതി അന്വേഷണം നടത്തുന്നതിനിടെ നമ്പിനാരായണന് പുരസ്കാരം നൽകിയത് ശരിയല്ല നമ്പിനാരായണൻ ആദരിക്കപ്പെടേണ്ട എന്ത് സംഭാവനയാണ് നൽകിയതെന്ന് ആർക്കും അറിയില്ലെന്ന് സെൻകുമാർ പറഞ്ഞിരുന്നു സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ മുൻ ഡി സി പി ചൈത്ര തെരേസ ജോണിനെതിരെ അന്വേഷണം സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം പരാതി അന്വേഷണത്തിനായി ഡി ജി പി ലോക്നാഥ് ബെഹ്റ ദക്ഷിണ മേഖല എ ഡി ജി പിക്ക് കൈമാറി പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിലെ പ്രതി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ചയാണ് ഡി സി പി ചുമതലയിലുണ്ടായിരുന്ന ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത് എന്നാൽ ഇവിടെ നിന്ന് ആരെയും പിടികൂടാനായിരുന്നില്ല റെയ്ഡിനെതിരെ ആനാവൂർ നാഗപ്പൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു പരാതിയിൽ മുഖ്യമന്ത്രി ഡി ജി പിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ തിരുവനന്തപുരം ഡി സിപിയുടെ അധിക ചുമതലയിൽ നിന്ന് തെരേസ ജോണിനെ മാറ്റുകയും ചെയ്തിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിലുള്ള നടപടിക്രമം എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോഴത്തെ അന്വേഷണമെന്ന് ഡി ജി പി പറഞ്ഞു പ്രാദേശികമായി നടന്നൊരു വിഷയത്തിൽ ഒരു പ്രതിയെ പിടികൂടാൻ പോലീസ് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഓഫീസിൽ കയറേണ്ട കാര്യമില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറുന്നത് മര്യാദകെട്ട നടപടിയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി നാഗപ്പൻ പറഞ്ഞു നിയമസഭാ സമ്മേളനം ചേരുന്നതിന്റെ തലേ ദിവസം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്താൻ തയ്യാറായ പോലീസ് ഉദ്യോഗസ്ഥ ഒരു വാർത്ത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ കൊച്ചിയിലും തൃശൂരിലുമായി അദ്ദേഹം ഇന്ന് രണ്ട് പരിപാടികളിൽ പങ്കെടുക്കും ഈ മാസം രണ്ടാം വട്ടമാണ് മോദി കേരളത്തിലെത്തുന്നത് ഉച്ചയ്ക്ക് കൊച്ചി നാവിക വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ രാജഗിരി കോളേജ് മൈതാനത്ത് ഇറങ്ങും അവിടെ നിന്ന് റോഡ് മാർഗം ബി പി സി എല്ലിന്റെ ഇന്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ കോംപ്ലക്സിന്റെ സമർപ്പണത്തിനെത്തും തുടർന്ന് പെട്രോ കെമിക്കൽ കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനവും നടത്തും രണ്ട് മുപ്പത്തി മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് ഇവിടുത്തെ ചടങ്ങിൽ സംബന്ധിക്കുക വീണ്ടും രാജഗിരി കോളേജ് മൈതാനത്തെത്തി ഹെലികോപ്റ്ററിൽ തൃശൂരിലേക്ക് പോകും ഇവിടെ യുവമോർച്ച സമ്മേളനത്തിൽ പങ്കെടുക്കും നാല് പതിനഞ്ചു മുതൽ അഞ്ചു വരെ അദ്ദേഹം തൃശൂരിൽ ഉണ്ടാവും അഞ്ചൻപതിന് കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങും പ്രധാനമന്ത്രി ബി നേതാക്കൾ കാണുമെങ്കിലും രാഷ്ട്രീയ ചർച്ചകൾക്ക് സാധ്യതയില്ല എന്നാൽ രാഷ്ട്രീയ പരിപാടിയിൽ പ്രസംഗിക്കുന്ന മോദി ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പ്രതികരിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പിനാരായണനെതിരെ ടി പി സെൻകുമാർ നടത്തിയ വിമർശനത്തിനെതിരെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അംഗീകാരം കിട്ടുന്നവർക്കെതിരെ സംസാരിക്കുന്നത് മലയാളിയുടെ ജനിതക പ്രശ്നമാണ് നമ്പി നാരായണൻ ലഭിച്ച പത്മഭൂഷൺ മലയാളിക്കുള്ള അംഗീകാരമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു സെൻകുമാറിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം ബി അംഗമല്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു നമ്പി നാരായണൻ പത്മഭൂഷൺ നൽകിയതിനെതിരെ മുൻ ഡി ജി പി ആയ ടി പി സെൻകുമാർ രംഗത്ത് വന്നിരുന്നു നമ്പി നാരായണൻ പത്മഭൂഷൺ നൽകിയത് അമൃതിൽ വിഷം വീണതുപോലെയാണ് രാജ്യത്തിന് എന്ത് സംഭാവനയാണ് നാരായണൻ നൽകിയതെന്ന് ചോദിച്ച സെൻകുമാർ സുപ്രീം കോടതി സമിതി റിപ്പോർട്ട് വരും വരെ അദ്ദേഹം കുറ്റവിമുക്തനല്ലെന്നും ആരോപിച്ചിരുന്നു എന്നാൽ സെൻകുമാർ അബദ്ധം പറയുന്നുവെന്നായിരുന്നു നാരായണന്റെ പ്രതികരണം അദ്ദേഹം ആരുടെ ഏജന്റാണെന്നറിയില്ല താൻ നൽകിയ നഷ്ടപരിഹാര കേസിൽ പ്രതിയാണ് സെൻകുമാർ എന്ന് നാരായണൻ തിരിച്ചടിച്ചു അന്വേഷണം കോമിന് വേണ്ടി അനോമ തോംസൺ Trusted tradition of hundred and fifty five years, Chimanur International Jewellers.